ആത്മമിത്രം ആത്മമിത്രം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെയും ഓർത്ത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 50:15. സങ്കീർത്തനങ്ങൾ 50:15. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ വായിച്ച് കേട്ടത്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നാം ഓരോരുത്തരും ഈ ഇഹ ഭൂമി ജീവിക്കുമ്പോൾ, ഇഹലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുക. നമ്മൾ കഷ്ടകാലത്ത് ആരെ വിളിക്കണം? നമ്മുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ ദൈവം നമ്മളെ വിടുവിക്കുകയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കതിന് കൂടുതലായി ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11 ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഭവനം കടന്നു പോകുന്ന ഒരു കഷ്ടത, മറിയയുടെയും മാർത്തയുടെ സഹോദരനായിരുന്ന ലാസറിൻ്റെ മരണം. ആ ഭവനം ഇപ്പോൾ ഒരു കഷ്ടതയിലാണ്. ആ കഷ്ടത വന്നപ്പോൾ എന്താണ് അവർ ചെയ്തത് നമുക്ക് കാണാനായിട്ട് നോക്കാം. നാം 50 വായിച്ച കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ഇവിടെ പറഞ്ഞ കഷ്ടകാലത്ത് നിങ്ങൾക്ക് ഏത് എന്ത് വന്നാലും എന്നെ യഹോവയെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ഈ സഹോദരിമാർ ചെയ്തത് അതുപോലെയാണ്. നമുക്കതിൻ്റെ 11 അതിൻ്റെ 3 ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച്, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടന്നു എന്ന് പറയിച്ച്. ഈ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലാസർ ദീനമായി കിടന്നപ്പോൾ തൻ്റെ സഹോദരിമാർ കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയച്ച് പറഞ്ഞ്, ഞങ്ങളുടെ സഹോദരൻ ദീനമായി കിടക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അപ്പോൾ അവരുടെ സഹോദരൻ ഒരു കഷ്ടതയിലാണ്, ഇപ്പോൾ രോഗാവസ്ഥയിലാണ്, ഒരു പ്രയാസം നിറഞ്ഞ നിമിഷത്തിലാണ്. അപ്പോൾ അവർ ഓടിയെത്തിയത് ആ കർത്താവിൻ്റെ പാദത്തിലേക്കാണ്. ആ കർത്താവിനോടാണ് അവർ ആദ്യം അത് അറിയിച്ചത്. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യമാണ് 4 യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിനും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രയെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ കർത്താവ് അറിയാതെ ഒരു കർത്താവ് സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. അതെല്ലാം ദൈവനാമ മഹത്വത്തിനും കൂടെ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാനും വേണ്ടിയാണ്. ഇവിടെ ഈ സഹോദരിമാർ ചെയ്തത്, അവർക്ക് വന്ന കഷ്ടതയുടെ സമയത്ത് അവരോടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അല്ല ദൈവത്തോട് ആ കർത്താവിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവരാ തക്ക സമയത്ത് ദൈവത്തോട് അവർ കാര്യം പറഞ്ഞപ്പോൾ ദൈവം എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നമുക്ക് ഈ 11 മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മരിച്ച് 4 മാനുഷികമായ നിലയിൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല, നാറ്റം വെച്ച അവസ്ഥ. പക്ഷേ കർത്താവ് ആ സമയത്ത് ഇടപെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രയോ വലുതാണ്. അപ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിപ്പാനും മഹത്വപ്പെടുത്തുവാനും കഴിയും. ഇവിടെ സങ്കീർത്തനം വായിച്ച പോലെ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ എന്നെ മഹത്വപ്പെടുത്തുമെന്നാണ്. അല്ലെങ്കിൽ വിടുവിക്കും, ദൈവം നമ്മളെ വിടുവിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നാണ് നാം വായിച്ചത്. ഇവിടെ യോഹന്നാൻ സുവിശേഷം 11:44 41-44 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 43 വാക്യം നമുക്ക് കാണുമ്പോൾ, 41 വാക്യങ്ങൾ കാണുമ്പോൾ യേശു ദൈവത്തോട് അപേക്ഷിക്കുന്നതും, അങ്ങനെ ലാസറിനെ പുറത്ത് കൊണ്ടുവന്നു. അവൻ പുറത്ത് വന്ന് അവൻ്റെ കൈകാലുകൾ കെട്ടിയിരിക്കുന്ന കെട്ടുകളെല്ലാം അഴിച്ചു. അങ്ങനെ അവൻ വളരെ സന്തോഷത്തോടെ പുറത്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 45-46 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്ത് അവരോട് അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ ആ ലാസറിൻ്റെ മരണം
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ സമയത്ത് അനേകർ ദൈവത്തിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും, കഷ്ടതകൾ വന്നാലും ദൈവത്തിൽ നാം പരിപൂർണമായി ആശ്രയിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ വിടുവിക്കുകയും നമുക്ക് ദൈവത്തെ ആ സംഭവം കൊണ്ട്, ആ പ്രശ്നം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. ഇവിടെ ലാസറിൻ്റെ ഈ മരണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ ലാസറിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം അനേകർ കർത്താവിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നാം മുഖാന്തരം അനേകർ ദൈവത്തെ അറിയുവാനും കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.